ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ഈ നഗരത്തിലെ ജനങ്ങളോട് എല്ലാവരോടും ഒപ്പമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യകാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയുടെയും ശുഷ്കാന്തിയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇവിടെ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തുന്നത്. ഈ വർഷം ഈ ആശുപത്രിയിൽ വെച്ച് 4 ക്യാമ്പുകൾ നടത്തുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുള്ള പരിശോധനകൾ ഇവിടെ നടത്തും. ക്യാൻസറിനെ പറ്റി ഏറെ ആകുലതയും വ്യാകുലതയും ഒക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്തെല്ലാം രോഗത്തിനടിമയാണെന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. നമുക്ക് മുൻകരുതലെടുത്താൽ നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി പരിഹരിക്കാവുന്ന ചില ക്യാൻസർ രോഗങ്ങളുണ്ട്. ആ ക്യാൻസർ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്സ് ക്യാൻസർ അങ്ങനെയുള്ള ക്യാൻസറുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഭവിഷ്യത്തുകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണയുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പലർക്കും ഇതിനെപ്പറ്റി ഒരു അജ്ഞതയും പേടിയുമാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇവിടെ നടത്തുന്ന ഓരോ വർഷവും നടത്തുന്ന എല്ലാ ക്യാമ്പുകളിലും പങ്കെടുക്കുന്ന ഒരു പരിശോധനയ്ക്ക് വേണ്ടി ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൻ്റെ അകത്ത് പേടിയൊന്നുമില്ല. എന്താണേ വരട്ടെ, ഏറ്റവും നേരത്തെ അറിഞ്ഞാൽ അത്രയും നല്ലത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനി ജോഷി അധ്യക്ഷയായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം കെ ഷാഹുൽ ഹമീദ്, വാർഡ് കൗൺസിൽ പി എ ഷാഹുൽ ഹമീദ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമ്മാദേവി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ പറ്റിയില്ല. അതിന് മുമ്പത്തെ വർഷങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടെ പ്രൊജക്റ്റ് നമുക്ക് തന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് എന്തിനാണ് അത് വെക്കുന്നതെന്നുള്ളത്. ഇന്ന് 80 നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഓൾറെഡി. ഇപ്പോൾ തന്നെ അവർ 50 പറഞ്ഞെങ്കിൽ നമുക്ക് സ്പീഡപ്പ് ആയാലേ കാര്യങ്ങളൊന്നും നടക്കത്തുള്ളൂ. നമ്മുടെ ഒരു വേറെ 3 ക്യാമ്പും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ചെയ്യും. അപ്പോൾ ഇന്ന് അവസരം കിട്ടാതെയോ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അടുത്ത ക്യാമ്പിന് വരിക. നമ്മൾ മാക്സിമം ഇന്ന് നോക്കും. അവർ RCC നമ്മുടെ കല്ലൂരിയുള്ള ക്യാൻസർ ഡിറ്റക്ഷൻ വിങ്ങാണ് ഇത് ചെയ്യുന്നത്. അവർ തന്നിരിക്കുന്ന 50 പേരുടെയാണ് ലിസ്റ്റ് തന്നെ. അവർക്കൊരു സമയപരിധിയുണ്ട്. അപ്പോൾ എന്താണേലും മാക്സിമം നമുക്കിന്ന് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ക്യാമ്പ് 2 വരുന്നുണ്ട്, ഡേറ്റ് അറിയിക്കുന്നതാണ്. നമ്മൾ ഏതൊരു അസുഖത്തിനും ഏർലി ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ, നമ്മളൊരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം കണ്ടുപിടിച്ച് വരുന്നതിന് മുമ്പ് നമ്മൾ ചികിത്സ ആരംഭിക്കണം. പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല, ഈവൻ എനിക്ക് പോലും. അതായത് നമ്മൾക്ക് ഒരു സിംറ്റംസ്, പ്രശ്നങ്ങൾ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലേഡീസിന് സ്മിയർ എടുത്ത് പരിശോധിക്കുക, മാമോഗ്രാം, ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ട പരിശോധന, ഇങ്ങനത്തെ മുഴകൾ എവിടെയെങ്കിലും ഉണ്ട് അത് FNAC നീഡിൽ വെച്ച് എടുത്ത് പരിശോധിക്കുക. ഇതൊക്കെ നമുക്ക് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാവുന്ന ഒരു വസ്തുതയാണ്. ഏതൊരു അസുഖവും ആദ്യം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഭേദമാക്കാം. പക്ഷെ നമ്മൾ പണ്ടത്തെ പോലെ ഒരു ക്യാൻസറിനും ഒരു പ്രത്യേക പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അറിയാതെ അതെല്ലാം ബ്ലഡിലായി എല്ലാം നമ്മുടെ അവയവത്തെയും ബാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്യാൻസർ ഒരു മാരക രോഗമായി പോകുന്നുള്ളൂ. അപ്പോൾ ഇതിനൊരു അവയർനെസ്സും ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ പണ്ടത്തെ കഴിഞ്ഞ എല്ലാ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് അവബോധം ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും രജിസ്ട്രേഷൻ വരികയും ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ ചെക്ക് ചെയ്തിട്ടുള്ളതായിരിക്കാം. പിന്നെയും നമുക്കത് നോക്കാൻ ഒരു വീണ്ടും വീണ്ടും നമ്മളൊരു 5 തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. കല്യാണം കഴിഞ്ഞ എല്ലാ ലേഡീസും നമ്മൾ അല്ലെങ്കിൽ മോർ ദാൻ 35 ഇയേഴ്സ് മസ്റ്റായിട്ട് ഇത് ചെയ്യേണ്ടതാണ്. പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ ഇയർലി ചെയ്യണം എന്നാണ് പറയുന്നത്.